ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഏറ്റവും പുതുതായി അടുത്തായിട്ട് വരാൻ പോകുന്ന OB-28 അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് സാധാരണ പോലെ തന്നെ നമ്മുടെ ഫ്രീഫയറിൽ ഒരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്, ഒരു മെയിൽ ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ക്യാരക്ടർ ചെറിയൊരു പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അപ്ഡേറ്റിന് ശേഷം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്ന പുതുതായിട്ടുള്ള പെറ്റിനെ പറ്റിയും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഗണ്ണുകളെ പറ്റി, ഏകദേശം രണ്ട് ഗണ്ണുകളാണ് അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു രണ്ട് ഗണ്ണുകളെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ CS മോഡിൽ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ പുതുതായിട്ടുള്ള രണ്ട് പിസ്റ്റലുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം കൂട്ടുകാരെ ആ ഒരു കാര്യം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ OB-28 അപ്ഡേറ്റിലൂടെ നമ്മുടെ ഫ്രീഫയറിൽ ഇനി വരാൻ പോകുന്ന കുറച്ചധികം ഫീച്ചേഴ്സുകളെ പറ്റിയും, പിന്നെ ഈ ഒരു അപ്ഡേറ്റിന് തന്നെ അഡ്വാൻസ് സെർവറിലോട്ടുള്ള രജിസ്ട്രേഷനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഇടുന്ന കൂട്ടുകാരാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ആക്കി വയ്ക്കുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രീഫയർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഫ്രീഫയറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഇന്നലെ CS മോഡിലോട്ട് ഈ ഒരു OB-27 അപ്ഡേറ്റിൽ തന്നെ പുതുതായിട്ട് വരുന്ന ആ ഒരു രണ്ട് ഗൺസ്കിന്നുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്ക്രീനിൽ ചെറിയൊരു പിക്ചർ കാണാൻ പറ്റും. കാര്യം ഫ്രീഫയർ തന്നെ ഇന്നലെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ട് പിസ്റ്റലുകളായിരുന്നു ഇന്നലെ CS മോഡിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കാണുന്ന പോലെ തന്നെ WSP, അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിലെ പുതുതായിട്ടുള്ള M1917. അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് ഗണ്ണുകൾ വെച്ച് കളിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്തേക്കുക. മുൻപ് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ മാച്ചുകളിൽ മാത്രമായിരുന്നു ഈ ഒരു പിസ്റ്റലുകൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ മിക്കവാറും ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ഈ ഒരു രണ്ട് പിസ്റ്റലുകളും നമ്മുടെ ഫ്രീഫയറിൽ പെർമനൻ്റ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ പുതുതായിട്ടുള്ള OB-28 അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം അടുത്ത മാസം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ OB-28 അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം വരും, അതിൻ്റെ ഒരു അഡ്വാൻസ് സെർവറിലോട്ടുള്ള രജിസ്ട്രേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ദിവസം മുൻപ് തുടങ്ങിയതാണ്. പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. അപ്പോൾ എന്തായാലും ആ ഒരു ആക്ടിവേഷൻ കോഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്ത് കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ഒരു ലക്കാണ്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ OB-28 അപ്ഡേറ്റിൻ്റെ അഡ്വാൻസ് സെർവറിലോട്ടുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തായിട്ട് തന്നെ അഡ്വാൻസ് സെർവർ ഓപ്പൺ ആവുന്നതായിരിക്കും. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ പോലെ തന്നെ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് ഒരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. ഒരു മെയിൽ ക്യാരക്ടർ ആയിരിക്കും, ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ ഫ്രീഫയറിൽ അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. 100% കൺഫേം ആയ ഒരു കാര്യമാണ്. ഇതിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് DB എന്നാണ്. അപ്പോൾ എന്തായാലും പേരും കാര്യമൊക്കെ ഇന്ത്യൻ സെർവറിലോട്ട് വരുമ്പോൾ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു മ്യൂസീഷ്യനാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്കില്ലും ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഒരു പാസീവ് സ്കില്ലാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ വേറൊരു മെയിൽ ക്യാരക്ടർ കൂടി നമ്മുടെ ഫ്രീഫയറിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, നമ്മുടെ അഡ്വാൻസ് സെർവറിലുള്ള ഒരു പോസ്റ്ററിലുള്ള ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ സേവർ എന്നാണ് ഈ ഒരു ക്യാരക്ടറെ പേര്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ അപ്ഡേറ്റ് തൊട്ടേ നമ്മുടെ ഫ്രീഫയറിൽ വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അഡ്വാൻസ് സെർവറിലൊക്കെ ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഫ്രീഫയറിൽ ഈ ഒരു അപ്ഡേറ്റിൽ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റിൽ രണ്ട് ക്യാരക്ടറാണ് നമ്മുടെ ഫ്രീഫയറിൽ വരാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ മുൻപ് കാണിച്ചൊരു ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഈ ഒരു ക്യാരക്ടർ എബിലിറ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ആക്റ്റീവ് സ്കില്ലാണ്. നമ്മുടെ HP തന്നെ കൺവേർട്ട് ചെയ്ത് എനിമിക്ക് ഡാമേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുൻപ് കുറേയധികം നാളുകൾക്ക് മുൻപ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഫ്രീഫയറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന പുതുതായിട്ട് വരാൻ പോകുന്ന പെറ്റിനെ പറ്റിയും അതുപോലെ തന്നെ ഗണ്ണുകളെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു ഷാഡോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ സ്ക്രീനിൽ ഒരു പോസ്റ്ററിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ആദ്യം കാണുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ പുതുതായിട്ട് ഈ ഒരു OB-28 അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന ആ ഒരു പെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പെറ്റ്, അതിൻ്റെ ഒരു ഷാഡോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഒരു പെറ്റ് നമ്മുടെ ഫ്രീഫയറിൽ അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും, എന്തൊരു ഗ്രനേഡിൻ്റെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും മനസ്സിലായി കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും, അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയർ
ഫ്രീഫയറിലെ രണ്ട് ഗണ്ണുകളാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിലെ ഒരു ഗണ്ണിനെ പറ്റി നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ഗണ്ണാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഉറപ്പായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗണ്ണിന്റെ പേര്, അപ്പൊ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ഈ ഒരു ഗണ്ണ് നമ്മുടെ ഫ്രീഫയറിൽ വരുന്നതായിരിക്കും, ഒരു SMG ഗണ്ണാണ്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന വേറൊരു ഗണ്ണ് കൂടി കാണാൻ പറ്റും, ഈ ഒരു ഗണ്ണാണ്. അപ്പൊ എന്തായാലും നമ്മുടെ അഡ്വാൻസ് സെർവറിൽ നേരത്തെ കാണിച്ച ഒരു അഡ്വാൻസ് സെർവറിന്റെ പോസ്റ്ററിൽ നമ്മുടെ സേവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കയ്യിലിരിക്കുന്ന ഗണ്ണ് ഇതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മോഡൽ ഗണ്ണും നമ്മുടെ ഫ്രീഫയറിൽ അപ്ഡേറ്റിന് ശേഷം വരുന്നതായിരിക്കും. ഏകദേശം ഒരു SMG കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗണ്ണല്ല, നമ്മുടെ ഒരു AK-യും അതുപോലെ തന്നെ M4A1 ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗണ്ണായിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. രണ്ട് ഗണ്ണുകളാണ് അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ പുതുതായിട്ടുള്ള പെറ്റും അതുപോലെ തന്നെ ക്യാരക്ടറും സാധാരണ പോലെ തന്നെ കുറധികം ഐറ്റംസ് അടുത്തായിട്ടുള്ള അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയറിൽ വരുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ജൂൺ മാസം സെക്കൻഡ് വീക്കോട് കൂടി തന്നെ പുതുതായിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ഫ്രീഫയറിൽ വരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അപ്ഡേറ്റിന് ശേഷം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ കൊളാബറേഷന് വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും കൊളാബറേഷന് വേണ്ടിയിട്ട് ഭാഗമായിട്ടുള്ള ഒരു ലോഗിൻ സ്ക്രീൻ ആയിരിക്കും അപ്ഡേറ്റിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു ടൈപ്പ് ലോഗിൻ സ്ക്രീൻ ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചതാണ് നമ്മുടെ ഒരു എന്താ പറയുക സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിമായിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് കുറധികം ഐറ്റംസ് കോസ്റ്റ്യൂംസ് അങ്ങനെ തന്നെ കുറധികം ഐറ്റംസ് നമ്മുടെ ഫ്രീഫയറിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിങ്ങനെ ഒരു ഇമോട്ടും നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് തന്നെ അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. ഈ ഒരു ഇമോട്ട് മാത്രമല്ല, ഇനിയും കുറേയധികം ഇമോട്ടുകളും അതുപോലെ തന്നെ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫ്രീഫയറിൽ സാധാരണ പോലെ തന്നെ വരുന്നുണ്ട്. ഇത് കൊളാബറേഷന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് വരുന്നുണ്ട്. കൊളാബറേഷന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് തന്നെ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്നൊക്കെ നമ്മുടെ ഫ്രീഫയറിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന കൊളാബറേഷന് വേണ്ടി ഭാഗമായിട്ട് ഇമോട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ഈ ഒരു കൊളാബറേഷൻ മാത്രമല്ല വരുന്നത്, മെക്ലറൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ടും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് അപ്ഡേറ്റിന് ശേഷം ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഏകദേശം Formula 1 ഒക്കെ പോലത്തെ ഒരു ഒരു ബ്രാൻഡാണ്, സ്പോർട്സ് കാറുകളുടെ ഒരു ബ്രാൻഡാണ്. അപ്പൊ എന്തായാലും ആ ഒരു കൊളാബറേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് നമ്മുടെ ഒരു ബ്ലാക്ക് കളർ കാറുകൾക്ക് ഏകദേശം ഒരു 5-6 സ്കിന്നുകൾ വരുന്നുണ്ട്. ഏകദേശം കൺഫേം ആയ ഒരു ഇവന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 5-10 സ്കിന്നുകൾ വരുന്നുണ്ട് നമ്മുടെ ഒരു ബ്ലാക്ക് കാറിന് മാത്രമായിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കും. ഇങ്ങനെ ഒരു ബ്രാൻഡായിട്ടും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് കൊളാബറേഷൻ വരുന്നുണ്ട്. അപ്പൊ സാധാരണ പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ രണ്ട് കൊളാബറേഷന് വേണ്ടിയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഫ്രീഫയറിൽ തന്നെ അടുത്തായിട്ട് അതായത് അപ്ഡേറ്റിന് ശേഷം CS മോഡ് റാങ്കിലെ ആ ഒരു സീസൺ റിവാർഡ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു M10 സ്കിൻ ആയിരിക്കും. അപ്പൊ ഏകദേശം ഗോൾഡ് 3 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മതി നമുക്ക് സുഖമായിട്ട് ഈ ഒരു സ്കിന് ഇതിൽ നിന്നും ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അടുത്തായിട്ടുള്ള സീസൺ റിവാർഡ് CS മോഡ് റാങ്കിലെ അടുത്തായിട്ടുള്ള സീസൺ റിവാർഡ് ഇതായിരിക്കും. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീഫയറിൽ ഇൻക്യുബേറ്ററിലൂടെ M60 സ്കിന്നുകൾ വരുന്നുണ്ട്. ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, വൈകാതെ കിട്ടും. കിട്ടിക്കഴിഞ്ഞ ഒരു ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ അപ്ഡേറ്റിന് ശേഷം രണ്ട് ഇൻക്യുബേറ്ററാണ് സാധാരണ പോലെ തന്നെ വരുന്നത്, ഒരെണ്ണം കോസ്റ്റ്യൂം ആയിട്ട് ഒരെണ്ണം ഗൺസ്കിൻ ആയിട്ട്. അപ്പൊ എന്തായാലും ഗൺസ്കിൻ എന്ന് പറയുമ്പോൾ അത് M60 സ്കിന്നുകളായിരിക്കും. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു, പ്രധാനമായിട്ട് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൺഫേം ഒക്കെ ആവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കണം, അതുപോലെ തന്നെ എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chillin', watchin' the ocean with you. Baby, up with a slow motion crew. And we up in our growlings when people change, but not us. And we just chillin', kickin' it, kissed by the sun. Could be soaked to the skin in the moss soon. I know she got the good vibes when seasons change.